2022 ഓൺലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ച്. ഓൺലൈൻ ബാച്ചുകളെക്കുറിച്ച് ഞങ്ങൾ അധ്യാപകർ ഓർക്കുമ്പോൾ ഏറ്റവും വലിയൊരു കാര്യം, പല വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും ഞങ്ങൾ കാണുന്നില്ല. ഒരു ഡിജിറ്റൽ ഡിവൈസിനപ്പുറം ഞങ്ങളുടെ കുട്ടികളുണ്ട്, ഞങ്ങളെ കേൾക്കുന്നു എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പലരും ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇതിലുള്ള കുട്ടികൾ തിരിച്ച് എപ്പോഴെങ്കിലും ഞങ്ങളെ കാണാൻ വരുമ്പോഴോ, അല്ലെങ്കിൽ ഫോണുകളിൽ കൂടി എന്തെങ്കിലും ഡൗട്ടൊക്കെ വരുമ്പോഴോ ആണ് ഞങ്ങൾ ഓക്കെ ഇങ്ങനൊരു കുട്ടിയുണ്ട്, കുട്ടിയുടെ പേര് ഇതാണ് എന്നൊക്കെ തിരിച്ചറിയുന്നത് ഇന്ന് എന്നോടൊപ്പം. അങ്ങനെ പല സമയത്തും ഫോൺ കോളുകളിലൂടെ നമ്മൾ സംസാരിച്ചിട്ടുള്ള ഒരു ഇൻറ്റിമസി കാത്ത് സൂക്ഷിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി, അതിലപ്പുറം കോട്ടയം മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ MBBS വിദ്യാർത്ഥിനി, നമ്മുടെ ദേവിക. ദേവികയാണ് ഇന്ന് എന്നോടൊപ്പം ചേരുന്നത്. ദേവിക MBBS അഡ്മിഷൻ എടുത്ത് നിങ്ങളോടൊപ്പം ചേരുമ്പോൾ ദേവികയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും, അത് കേൾക്കാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ടാവും അല്ലേ? കാരണം ഇപ്പോൾ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മെജോറിറ്റിയും ഒരു മെഡിക്കൽ അഡ്മിഷൻ സ്വപ്നം കാണുന്ന കുട്ടികളാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ഈ ഒരു അഡ്മിഷനിലേക്ക് എത്തുന്നത്, അത് ചെറിയൊരു ടാസ്ക് ആണോ, അല്ലെങ്കിൽ ആ ടാസ്കിനെ എങ്ങനെ ചെറുതാക്കാം, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ഇതിനെല്ലാം ആൻസർ ദേവിക നിങ്ങൾക്ക് പറഞ്ഞു തരും. ദേവിക മോനെ, ഈ ഡോക്ടറാവുക എന്ന് പറഞ്ഞ സ്വപ്നം എപ്പോഴാണ് ചിറക് മുളച്ചത്? ചെറുപ്പത്തിൽ ഞാൻ ബ്രില്ല്യൻറ്റിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിനുണ്ടായിരുന്നു. ഓക്കെ. അപ്പം അത്രയ്ക്ക് ശരിക്കും ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ എഴുതിയപ്പം ആ ഒരു അവളുടെ കൂടെ ഞാൻ എഴുതിയതാണ്. അപ്പം അങ്ങനെ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് എനിക്ക് സയൻസ് മാത്സ് ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വന്ന് പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും. അത് കഴിഞ്ഞ് പിന്നെ നയൻത്തൊക്കെ ആയപ്പോഴേക്കും ആണ് സീരിയസ് ആയിട്ട് സയൻസ് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. എനിക്ക് ഇത് തന്നെ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്. അപ്പം അതുകൊണ്ട് പിന്നെ ടെൻത്തിലൂടെ സ്ക്രീനിങ് എഴുതി റെസിഡൻഷ്യൽ ബാച്ചിൽ കയറാനായിട്ട് അങ്ങനെ എക്സാം എഴുതി കിട്ടി. കെയിൽ അഡ്മിഷൻ എടുത്തു പ്ലസ് വൺ പ്ലസ് ടു. അപ്പം അങ്ങനെ ആ ഒരു ആഗ്രഹം ഭയങ്കര ഇൻറ്റൻസിറ്റി കൂടി ഭയങ്കര ഒരു വലിയ ആഗ്രഹമായി മാറി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ആഗ്രഹത്തിന് ആദ്യത്തെ ഒരു മുള പൊട്ടിച്ചത് പാരൻസ് ആണെന്ന് പറയണം അല്ലേ? അവർ ആ ഒരു ഫൗണ്ടേഷന് കൊണ്ടിരുത്തിയപ്പോഴാണല്ലോ ഇങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ചും ഇങ്ങനെയൊക്കെ ആകാമെന്ന് തീരുമാനിച്ചത്. പിന്നെ ത്രൂ ഔട്ട് ദ സ്റ്റഡീസ് എന്തൊക്കെയായിരുന്നു മുള, എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ ദിവസം കഴിയുന്തോറും എന്തൊക്കെ കാര്യങ്ങളിലാണ് മുന്നോട്ട് പോയി എനിക്കത് അച്ചീവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ സ്വപ്നം കടക്കുന്നതിനനുസരിച്ച് നമ്മുടെ പ്രിപ്പറേഷനും തയ്യാറെടുപ്പുകളും കൂടുമല്ലോ. എങ്ങനെയായിരുന്നു ആ പ്രിപ്പറേഷൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വന്നത്? പ്രിപ്പറേഷൻ്റെ ഇൻറ്റൻസിറ്റി കൂടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്രില്ല്യൻ്റ് ഇവിടെ ഫൗണ്ടേഷൻ ആയിരുന്നപ്പോഴും എക്സാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ വീക്ക്ലി എക്സാംസ് ബയോളജി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും അപ്പം ഭയങ്കര ആ ഒരു പ്രിപ്പറേഷനിലൂടെ നമുക്കത് കുറേയും കൂടി ആ ഒരു ആഗ്രഹം ഇൻറ്റൻസിഫൈ ചെയ്യുകയും അങ്ങനെ എക്സാംസൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഇത് നല്ലതാണ്, എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ആണ്, അതുകൊണ്ട് അത് തന്നെയാണ് എനിക്ക് ഫ്യൂച്ചർ നല്ലൊരു അത് ചൂസ് ചെയ്താൽ നല്ലതായിരിക്കും എന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്താൻ പറ്റി. അപ്പോൾ ആ ഒരു ഡിസിഷൻ എടുത്ത് നമുക്ക് പരീക്ഷ എഴുതുന്നതിന് തൊട്ട് മുന്നേ, അതായത് കഴിഞ്ഞ വർഷം പരീക്ഷ എഴുതുന്നതിന് തൊട്ട് മുന്നേ ആ മോഡൽ എക്സാം ഒക്കെ എഴുതി തുടങ്ങിയപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ? കഴിഞ്ഞ വർഷം തന്നെ കയറും ഉണ്ടായിരുന്നോ? എന്താണ് ആ കോൺഫിഡൻസിന് കാരണം? കോൺഫിഡൻസിന് കാരണം മോഡൽ എക്സാംസ് ഒക്കെ എഴുതുമ്പം നല്ല സ്കോർ കിട്ടാറുണ്ടായിരുന്നു. പിന്നെ ആ ഒരു നമുക്കൊരു മനസ്സിലൊരു ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല എനിക്ക് കിട്ടും. അപ്പം ആ ഒരു കോൺഫിഡൻസ് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്തായാലും എനിക്ക് കിട്ടും എന്നുള്ളൊരു. കിട്ടിക്കഴിഞ്ഞ് കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് കയറി ചെന്നപ്പോൾ എങ്ങനെയായിരുന്നു ആദ്യത്തെ അനുഭവം? ആദ്യത്തെ അനുഭവം ശരിക്കും ചെറിയൊരു പേടിയുണ്ടായിരുന്നു. കാരണം ആദ്യമേ തന്നെ ചെന്നപ്പം അയ്യോ എങ്ങനെയായിരിക്കും, ഒരു എല്ലാവർക്കും ഉണ്ടാവില്ലേ, ചെറിയൊരു ടെൻഷൻ ഉണ്ടാവില്ലേ, അപ്പം ആ ഒരു എന്തായാലും ഉണ്ടായിരുന്നു. സീനിയേഴ്സൊക്കെ എങ്ങനെയായിരിക്കും, ടീച്ചേഴ്സ് എങ്ങനെയായിരിക്കും, എനിക്കിത് ഭയങ്കര നമുക്ക് പറഞ്ഞൊരു ഒരു അനുഭവമുണ്ട്. MBBS സിലബസ് ഭയങ്കര വാസ്റ്റാണ്. അപ്പം ആ ഒരു പേടി ഉണ്ടായിരുന്നു. എന്നിട്ട് ശരിക്കും വാസ്റ്റ് ആണോ സിലബസ്? വാസ്റ്റ് ആണ്. പഠിച്ചെടുക്കാൻ പറ്റും? പഠിച്ചെടുക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഫണ്ണായിട്ട് നമുക്ക് കൊണ്ടുപോകാം. കാരണം നമ്മൾ നമ്മളെ പറ്റി തന്നെയാണ് പഠിക്കുന്നത്. അപ്പം അത് നമ്മൾ ഫണ്ണായിട്ട് എടുത്ത ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അപ്പോൾ കേട്ടല്ലോ പല കുട്ടികളും, എനിക്ക് തോന്നുന്നു MBBS കിട്ടുന്നതോടുകൂടി ജീവിതം പിന്നെ പുസ്തകങ്ങളിലേക്ക് പുസ്തക പുഴുക്കളായി മാറും എന്നൊക്കെയാണ് പറയുന്നത്. അതൊന്നും അല്ല, അതൊരു ഫൺ ലേണിംഗ് ആണെന്നാണ് നമ്മുടെ ദേവിക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ മോനെ, ഇനി MBBSലേക്ക് പോയി, ആ ഒരു പഠന രീതി എന്താണ് വ്യത്യാസം? ആ ഒരു പ്ലസ് ടു വരെ പഠിച്ചതും പിന്നെ MBBS എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് കയറിയപ്പോഴും രണ്ടും തമ്മിലുള്ള പഠന രീതിയിലുള്ള വ്യത്യാസം? വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ +2, +1, +2 നമ്മൾ പഠിക്കുമ്പം അല്ലെങ്കിൽ നീറ്റിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം ടീച്ചേഴ്സ് നമ്മളെ നമുക്ക് കുറേ ഹെൽപ്പ് ചെയ്ത് ക്യാപ്സ്യൂളായിട്ട് അങ്ങനെ പറയാം. ആ ഒരു നമുക്കൊരു പുഷ് ഉണ്ടാവും എപ്പോഴും പുറകിൽ നിന്ന് ചെയ്യ് അങ്ങനെ ഒരു ഇത്. അപ്പം നമ്മൾ നന്നായിട്ട് പഠിക്കും, നമ്മുടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നമ്മൾ എല്ലാം ചെയ്യും. പക്ഷേ MBBS വന്നു കഴിയുമ്പോൾ അവിടെ കൂടുതലും 90-80% സെൽഫാണ്. നമ്മൾ തന്നെ വായിക്കണം, ഡൗട്ട്സ് ഉള്ളത് നമുക്ക് ചോദിക്കും, ക്ലിയർ ചെയ്ത് തരും.
പക്ഷെ നമ്മുടെ കഴിവാണ് അവിടെ കൂടുതലും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല, മുന്നോട്ട് പോകും അല്ലേ. അങ്ങനെ എം ബി ബി എസ് പഠനത്തിന് ബ്രില്യൻറ്റിൻ്റെ പഠനം എങ്ങനെ സഹായിച്ചു? കാരണം ഫൗണ്ടേഷൻ തൊട്ടേ പഠിച്ചു വന്നൊരു കുട്ടിയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം എം ബി ബി എസ് പഠിക്കുന്ന ഒരു കുട്ടിയേക്കാളും ഒരു ആ ഒരു വേയിലെ ആ ഒരു ട്രാക്കിലൂടെ ഓടി വന്ന ആളാണ്, ആ ഒരു ട്രാക്ക് ആ ഒരു ഓട്ടം എത്രത്തോളം അതിനെ സഹായിച്ചു, ആ ഒരു ഓട്ടത്തെ കൂടുതൽ സുഗമമാക്കാൻ എങ്ങനെ സഹായിക്കുന്നു? ബേസിക്സ് നേരത്തെ മുതൽ ടീച്ചേഴ്സ് പ്രൊഫസേഴ്സ് ഇങ്ങനെ പറഞ്ഞു തരാറുണ്ടായിരുന്നു എങ്ങനെയായിരിക്കും ഇപ്പം നമ്മൾ പഠിക്കുന്ന ആ ഒരു ഇത് വെച്ച്. അപ്പം മുതലേ നമുക്ക് നല്ലൊരു ഒരു ഫൗണ്ടേഷൻ നേരത്തെ മുതലേ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നല്ല യൂസ്ഫുള്ളായിരുന്നു അവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും. പിന്നെ ഇപ്പം പ്ലസ് വൺ പ്ലസ് ടു ടൈമിലാണെങ്കിലും ഒരുപാട് സീനിയേഴ്സൊക്കെ സ്കൂളിൽ ഇങ്ങനെ വിസിറ്റ് ചെയ്യുമായിരുന്നു. അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ട് ഇപ്പം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നല്ലൊരു കോളേജിൽ എത്തിക്കഴിയുമ്പോഴേക്കും നമുക്കത് ആ ഒരു ഹാർഡ് വർക്ക് വെർത്തിയാണെന്നുള്ള ഒരു ആ ടോക്സൊക്കെ ഒരുപാട് ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു, യൂസ്ഫുള്ളായിരുന്നു. അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾ വന്നതാണ് 90% കൂടുതൽ ബ്രില്യൻ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് പൊതുവേ ഒരു കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടി പോകുമ്പോൾ സീനിയേഴ്സ് എങ്ങനെയായിരിക്കും, സൂപ്പർ സീനിയേഴ്സ് എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞൊരു പേടി, ഒരു പരിധിവരെയെങ്കിലും ഞങ്ങളുടെ ചേട്ടന്മാരാണ് ചേച്ചിമാരാണെന്നൊരു തോന്നൽ അവിടെ ഉണ്ടായിരുന്നു. അത് എത്രത്തോളം സഹായിച്ചു? സീനിയേഴ്സൊക്കെ നല്ല ഫ്രണ്ട്ലി ആണ്, നമുക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാം. അതുപോലെ മിക്കവരും തന്നെ ബ്രില്യൻ്റിലെ ഹോസ്റ്റലിൽ നിന്നും അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ബാച്ചിലൊക്കെ നിന്നവരും ഒക്കെ തന്നെയാണ്. കുറച്ച് പേരൊക്കെ സീനിയേഴ്സ് നമുക്ക് നേരത്തെ അറിയാം, സ്കൂളിലൊക്കെ കണ്ടാണെങ്കിലും അങ്ങനെയൊക്കെ. അപ്പം അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. കാരണം നമുക്ക് കോളേജിൽ വരുമ്പോൾ പുതിയതായിട്ട് ഒരിടത്ത് വരുമ്പോഴേക്കും ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും, എന്താ ചെയ്യേണ്ടേ, പേടി, എങ്ങനെ അപ്രോച്ച് ചെയ്യണം, പഠന രീതി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതൊക്കെ ഒരുപാട് അവർ ഹെൽപ്പ് ചെയ്ത് തന്നു. ആ ഒരു സോ ഇപ്പോൾ ഒരു ഒരു ഫാമിലിയിൽ നിന്ന് ബ്രില്യൻ്റ് ഫാമിലിയിൽ നിന്ന് പോയി വേറൊരു ഫാമിലി ചേർന്ന പോലെ തന്നെ തോന്നി അല്ലേ. ദേ ഇത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. ദേവിക പറഞ്ഞത് ഞങ്ങളെല്ലാവരും ഞാനും വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെയാണ് ഇത് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഒരു ഫാമിലിയിൽ നിന്ന് വേറൊരു ഫാമിലിയിലേക്ക് നമ്മൾ പല ഫാമിലിയിൽ മാറി മാറിയൊക്കെ നിൽക്കുന്ന പോലെയുള്ള ഒരു തോന്നലേ ഉള്ളൂ ഞങ്ങളുടെ കുട്ടികൾക്ക്. അത് തന്നെ വരും വർഷങ്ങളിലും നടക്കണം. അതിന് വേണ്ടിയിട്ടാണ്, അതിനൊരു ഇൻസ്പിറേഷനാണ് ഞങ്ങൾ ഈ കുട്ടികളെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കേട്ടോ മോനെ. ഇനി ഈ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് അപ്പോൾ നീറ്റ് സ്വപ്നം കണ്ട് ഇപ്പോൾ തുടങ്ങുന്നേ ഉള്ളൂ, നമ്മുടെ അടുത്ത ബാച്ച് തുടങ്ങുന്ന ഒരു സമയമാണിത്. അപ്പോൾ ആ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് അവർ എന്തൊക്കെ കാര്യങ്ങളിലാണ് അവർ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് അവർ നടത്തേണ്ടതെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇപ്പോൾ നമുക്ക് ഡെയിലി ടോപ്പിക്സ് വീഡിയോസ് ഇരുന്നതാണെങ്കിലും ഇപ്പം ഓഫ്ലൈൻ ആണെങ്കിൽ അന്നന്ന് പഠിപ്പിക്കുന്ന ടോപ്പിക്സ്, ഓൺലൈൻ ആണെങ്കിൽ നമ്മൾ വീഡിയോസ് കാണുന്നു, അത് അന്നന്ന് തന്നെ പഠിച്ച് തീർക്കാൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ ആ പഠിച്ച് തീർക്കുന്ന കൂടെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം ബ്രില്യൻ്റിലാണെങ്കിലും ആപ്പുണ്ട്, ഇ ലേണിംഗ് ആപ്പുണ്ട്. അപ്പോൾ അത് നമുക്ക് ടോപ്പിക് വൈസ് ഹാർഡ് ഒരു ലെവൽ അനുസരിച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, മീഡിയംസ്, ഈസി, ആ ലെവലിൽ. അപ്പോൾ അത് നമ്മൾ ചെയ്ത് പഠിക്കുക. നമ്മൾ ഓരോ ദിവസം കൂടുന്തോറും നമ്മുടെ ലെവൽ ഇൻക്രീസ് ചെയ്യുക. നമ്മുടെ വീക്കർ സബ്ജക്ട്സ് നമ്മൾ സ്ട്രോങ് ആക്കുക, സ്ട്രോങ് സബ്ജക്ട്സ് കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആക്കുക. രണ്ട് നമ്മൾ ഫോക്കസ് ചെയ്യണം, അല്ലാതെ കുറേ പേര് മണ്ടത്തരം കാണിക്കും. കാരണം ഇഷ്ടമുള്ള മാത്രം പഠിക്കും, പക്ഷെ അങ്ങനെയല്ല. നമ്മൾ എല്ലാത്തിനും ഈക്വൽ, ത്രീ സബ്ജക്ട്സിനും നമ്മൾ ഈക്വൽ ആയിട്ട് ഫോക്കസ് ചെയ്യുക. അതാണ് ബയോളജി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും. പിന്നെ ഈ നീറ്റൊക്കെ അടുത്ത് വരുന്ന ടൈം ആകുമ്പോഴേക്കും അല്ലെങ്കിൽ കംപ്ലീറ്റ് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും 3-hour exams നമ്മൾ തന്നെ വീട്ടിലിരുന്നോ അല്ലെങ്കിൽ ഹോസ്റ്റലിലിരുന്നോ ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒ എം ആർ പ്രാക്ടീസ് ചെയ്യുക, അതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബബ്ലി ചെയ്യുന്ന മിസ്റ്റേക്സ് വഴി ഒരുപാട് പേർക്ക് ബബ്ലിങ് മിസ്റ്റേക്സ് പറ്റാറുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ നോക്കുക കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന വഴി. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിലപ്പോൾ ഓരോ കുറവുകളുണ്ടായി. ഇപ്പോൾ പറഞ്ഞത് വലിയൊരു കാര്യമാണ്. സബ്ജക്ട് വൈസ് ആണെങ്കിൽ പോലും ചില കുട്ടികൾ ചില സബ്ജക്റ്റിന് വളരെ ഇഷ്ടമാണ്, അപ്പോൾ അത് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുന്നു. ചില സബ്ജക്റ്റ് നമുക്ക് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിക്കണം. അപ്പോൾ എങ്ങനെയാണ് അത് നേടിയെടുത്ത ഒരാളിനെ അത് കൃത്യമായിട്ട് പറയാൻ പറ്റുമോ, ആ വഴി എങ്ങനെയാണെന്ന്? അപ്പോൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലേക്കാണ് എത്തേണ്ടത്. അതിനനുസരിച്ച് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് പോകാൻ. എനിക്ക് തോന്നുന്നു ഡോക്ടർ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സമൂഹവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പ്രൊഫഷനാണ്. പല ആൾക്കാരും മറ്റ് പ്രൊഫഷൻ പോലെ അല്ല. ഇപ്പോൾ ടീച്ചേഴ്സിനെ തേടി എത്തുന്ന കുട്ടികൾ ആവശ്യക്കാരാണെങ്കിൽ കൂടി ഒരു ഡോക്ടറിനെ തേടി എത്തുന്ന പേഷ്യൻറ്റിന് ആവശ്യമല്ല, അത് അവരുടെ എന്താ പറയുക ഒരു ജീവനാണ്. അപ്പോൾ ആ ഒരു പ്രൊഫഷൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്ത ഇപ്പോൾ അതിലേക്കൊന്ന് ചുവടുവെച്ച് തുടങ്ങുകയാണ്. ആ ചുവടുവയ്പ്പുകൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ മോളുടെ ഒരു ലൈഫിൻ്റെ ആ ചുവടുവയ്പ്പിൽ നിന്നുകൊണ്ട് എന്താണ് അവരോട് പറയാനുള്ളത്? ഇനി അത് സ്വപ്നം കാണുന്നവർക്കായി എന്താ പറയാൻ? നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പം പഠിക്കുമ്പോഴാണെങ്കിലും ജസ്റ്റ് അത് എക്സാം എന്നുള്ള രീതിയിൽ എടുക്കാതെ എന്തിനും ഈ ഡ്രീം തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ ഈ ഫ്യൂച്ചർ എന്തിനും നമ്മൾ തിരഞ്ഞെടുത്തു ആ ഒരു മോട്ടീവ് ആയിരിക്കണം എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. അല്ല ജസ്റ്റ് എക്സാം എഴുതി മോഡൽ എക്സാംസ് എഴുതി ഹയർ മാർക്സ് സ്കോർ ചെയ്യുക അതായിരിക്കരുത്. അതിപ്പം എം ബി ബി എസ് നമ്മൾ വന്നാലും അതിനു മുമ്പ് നീറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോഴാണെങ്കിലും ആ ഒരു മോട്ടീവ് എപ്പോഴും ഉണ്ടായിരിക്കണം.
അതായിരിക്കണം എപ്പോഴും പ്രൈമറി എയിം എന്നുള്ളത്. എന്തിന് നമ്മൾ ഈ പ്രൊഫഷനിലോട്ട് നമ്മൾ വന്നാലും എന്താ ആ ഒരു ഫ്യൂച്ചർ മോട്ടീവ് എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. ഒരു പക്ഷേ ആ ഒരു എയിം, അതായത് ദേവിക പറഞ്ഞതുപോലെ ഞാൻ എന്തിനാണ് ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്തു എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് പഠിച്ചു വരുന്ന ഒരു ഡോക്ടർ മാത്രമായിരിക്കില്ല, ഒരു നല്ല മനുഷ്യനും കൂടെ ആയിരിക്കും. അല്ലേ ദേവിക? അത് തന്നെയാണ് ദേവികയുടെ ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് തരാനുള്ളത്. അപ്പോൾ ഒരു ഡോക്ടറാവുക, അതിലുപരി ഒരു നല്ല മനുഷ്യനാവുക. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.